ചിക്കനും മീനും മുട്ടയും ഒന്നും കയ്യിലില്ലാത്ത സമയത്തും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഫ്രഷ് ആയിട്ട് ചിറകിയെടുത്തിട്ടുള്ള ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു പകുതി സവാള അതായത് ഒരു പകുതി ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് നമ്മളിതിലേക്ക് ഒരു വറ്റൽ മുളക് ചതക്കിയത് ക്രഷ്റ്റ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചതക്കിയ വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വറ്റൽ മുളക് ഒരു മൂന്നോ നാലെണ്ണോ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ പൊടിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ വേവിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് കൈവെച്ച് ഉടച്ചെടുത്തതാണ് അപ്പോൾ ഇതും കൂടെ നമ്മൾ ഈ ഒരു ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുഴച്ചെടുക്കുന്ന സമയത്തൊന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഞാനിതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടുനോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈവെച്ച് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ച് അങ്ങ് പൊടിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മളിത് ആക്കി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് തന്നെ നല്ല മയത്തിൽ അങ്ങ് കുഴച്ചെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എരിവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിതിൽ പ്രധാനമായിട്ടും മറ്റുള്ള പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെയും പിന്നെ ആ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ സ്മെല്ല് വരാനുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് നമ്മളിതൊന്ന് ഉരുട്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു നെഗറ്റ്സിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് എടുക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് തുടക്കത്തിൽ നമ്മൾ ആ ഒരു തേങ്ങയുടെ മിക്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാരണം അത് റോ ആയിട്ട് കിടന്നിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇതേപോലെ നമ്മളിത് ആ എല്ലാം ഈ ഒരു നഗ്സിൻ്റെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒരളവിൽ നമുക്ക് ഈ ഒരു സൈസിലുള്ള ഏകദേശം ഒരു ഇരുപതോളം ചട്നി നഗറ്റ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ നമ്മളിതിലേക്കൊരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നമ്മളിതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കട്ട്ലെറ്റൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ മുട്ടയിൽ വേണമെങ്കിലും അങ്ങനെ മുക്കിയെടുക്കാം പക്ഷേ ഞാനിതിപ്പോൾ വെജിറ്റേറിയൻസിനും കൂടെ യൂസ് ചെയ്യാമെന്നുള്ള തരത്തിലാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് അങ്ങ് കലക്കിയെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഇനി നമ്മളിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹോം മെയ്ഡ് ബ്രഡ് ക്രംസ് ആണ് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കപ്പോളം ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ ചട്നി നെഗറ്റ്സും ഇതേപോലെ ഈ ഒരു മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും കൂട്ടിലൊന്നും മുക്കി പൊക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം ഇതേപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ബ്രെഡ് ക്രംസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിഫറൻസ് ഒന്നും വേസ്റ്റ് ആവില്ല ആവശ്യത്തിന് മാത്രം നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല വൃത്തിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ചട്നി നെഗറ്റ്സും റോൾ ചെയ്തെടുക്കാം നിങ്ങളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ എരിവൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിതേപോലെ ഈ ഒരു ബ്രെഡിൽ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ സൂക്ഷിക്കാം ഏകദേശം ഒരു മാസത്തോളം നമുക്കിത് കേടാവാതെ തന്നെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാനാവും ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കുട്ടികൾക്ക് പൊരിച്ചു കൊടുത്താൽ മതി ഒരു സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് എന്നെ പൊരിച്ചെടുക്കുകയാണ് ഇപ്പോൾ തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ചട്നീന നഗറ്റ്സും ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനത്തിൽ പൊരിച്ചെടുക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഉരുളക്കിഴങ്ങ് വെന്തതാണ് അതേപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്തത് തേങ്ങയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കുക്കാവേണ്ട ഒന്നും ആവശ്യമില്ല ഉൾഭാഗമൊന്നും കുക്കാവേണ്ടി ആവശ്യമില്ല ജസ്റ്റ് ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ കയ്യിൽ ചിക്കനും മീനും മുട്ട ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണിത് ഞാനിത് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാറുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതാ ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല ടേസ്റ്റാണ് നല്ല സ്പൈസിയുമാണ് നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഈ ഒരു തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഡിഷുകളോട് വല്ലാത്തൊരിഷ്ടമാണ് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ആ ഒരു ചട്നിയുടെ ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഞാൻ കണ്ടുപിടിക്കുന്ന എൻ്റേതായ റെസിപ്പികൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതല്ല ട്രഡീഷണൽ റെസിപ്പികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം